Hi friends, in this video, welcome to the video. I am going to tell you about the exam. I am going to tell you about the graph. തിയറി എക്സാം കഴിഞ്ഞ ഉടനെ ഉണ്ടാവുന്നു അപ്പോൾ നിങ്ങളുടെയൊക്കെ സ്കൂളിലെ ടീച്ചേഴ്സ് അതിനുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും എന്തായാലും ടീച്ചേഴ്സ് പറയുന്നതൊക്കെ അനുസരിക്കുക അതോടൊപ്പം തന്നെ പോവുക മീൻസ് ഡേറ്റ് ഒക്കെ മാറ്റം വരുവാണെങ്കിൽ അപ്പോഴേ കാണാം ഇപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്ന തൊട്ടടുത്തുള്ള ഡേറ്റ് വെച്ച് തന്നെ പ്രിപ്പയർ ചെയ്യാം എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഞാൻ ഓർമ്മപ്പെടുത്തി ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നമുക്കറിയാം ഇപ്പോൾ ഹ്യൂമാനിറ്റീസ് ബാച്ചിലെ കുട്ടികളാവട്ടെ സയൻസിലെ കുട്ടികളാവട്ടെ കൊമേഴ്സിലെ കുട്ടികളാവട്ടെ എല്ലാവർക്കും ഒന്നിക്ക് ഗ്രാഫ് അല്ലെങ്കിൽ പിക്ചേഴ്സ് ചിത്രം വരയ്ക്കാനൊക്കെ ഉള്ളത് എല്ലാ ഓപ്ഷനിലെ ഏത് ബാച്ചിലെ കുട്ടികൾക്കും ഉണ്ട് എക്സാമ്പിൾ ഇപ്പോൾ ഹ്യൂമാനിറ്റീസ് ആൻഡ് കൊമേഴ്സ് ആണെങ്കിൽ മെയിൻ ആയിട്ട് പിക്ചർ വരുന്നതാണ് ഇക്കണോമിക്സ് സബ്ജക്റ്റിന് വരും കുറേ ഗ്രാഫ് വരാം ഗ്രാഫാണ് മെയിൻലി പിക്ചർ എന്ന് പറഞ്ഞാൽ ഗ്രാഫാണ് ഇവിടെ വരുന്നത് ഗ്രാഫിൻ്റെ ഉള്ളിൽ വരയ്ക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് ഗ്രാഫ് കർവ് ഇതൊക്കെയാണ് അവിടെ പ്രധാനമായിട്ട് വരുന്നത് സയൻസ് സബ്ജക്റ്റ് എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം ഫിസിക്സുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ട് പിക്ചർ വരയ്ക്കാനൊക്കെ ഉണ്ട് അതിന് പുറമേ നമുക്കറിയാം പ്രധാനമായും ബോട്ടണി സൂവോളജി അവിടെയും നമുക്ക് ചിത്രങ്ങളൊക്കെ വരയ്ക്കാനും ഓരോ ഭാഗവും പാർട്സും ഒക്കെ മാർക്ക് ചെയ്യാനും ലൊക്കേറ്റ് ചെയ്യാനും ഒക്കെ ഉണ്ടാവും അല്ലേ അപ്പോൾ ഇനി ഞാൻ വീഡിയോയിലൂടെ സംസാരിക്കുന്നത് ഇതുപോലെ നമ്മൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ പിക്ചർ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് അതായത് ഒരു ഹയർ സെക്കൻഡറിക്ക് പഠിക്കുന്ന കുട്ടി അവരുടെ 6 പേപ്പറും എക്സാം എഴുതുന്നതിൻ്റെ ഇടയിൽ ഏതെങ്കിലും എക്സാമിനായിട്ട് അവർ ഗ്രാഫ് അല്ലെങ്കിൽ പിക്ചേഴ്സ് വരയ്ക്കുന്നുണ്ട് അതെല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപ്പോൾ നമ്മൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം പെൻസിൽ കൊണ്ട് മാത്രം വരയ്ക്കുക പെൻസിൽ മാത്രമേ യൂസ് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ കാരണം അതിൽ പല കാര്യങ്ങളുണ്ട് ചില കുട്ടികളൊക്കെ പെന്ന് കൊണ്ട് വരയ്ക്കും ക്ലിയർ ആവും വാലുവേഷൻ സമയത്ത് മാഞ്ഞു പോവില്ല എന്ന് പെൻസിൽ കൊണ്ട് വരച്ചാലും എവിടെയും മാഞ്ഞു പോവില്ല എത്ര വർഷം കഴിഞ്ഞാലും നമ്മൾക്ക് മാഞ്ഞു പോവില്ല അതൊക്കെ നമ്മൾ വെറും തെറ്റിദ്ധാരണയാണ് അപ്പോഴേ നിങ്ങൾ പെൻസിൽ കൊണ്ട് വരയ്ക്കും അഥവാ തെറ്റിപ്പോയാലും പെട്ടെന്ന് നമുക്ക് ഇറേസ് ചെയ്തിട്ട് നമുക്കത് വരയ്ക്കാൻ പറ്റും അല്ല പെന്നാണെങ്കിൽ വെട്ടി തിരുത്തി മേലെ മേലെ റിപ്പീറ്റഡ്ലി വരക്കുകയൊക്കെ ചെയ്യുമ്പോൾ ആ വരക്കുന്ന ഗ്രാഫിൻ്റെ പിക്ചറിൻ്റെ ഭംഗി ആദ്യം തന്നെ പോകും അപ്പോൾ ഒരിക്കലും പെന്ന് യൂസ് ചെയ്യാൻ വേണ്ടി പാടില്ല വരക്കുമ്പോൾ മാത്രമല്ല ഓരോ ഭാഗങ്ങളും മാർക്ക് ചെയ്യുമ്പോഴും ഒന്നും നമ്മൾ പെന്ന് യൂസ് ചെയ്യാൻ വേണ്ടി പാടില്ല ഗ്രാഫ് പിക്ചർ വരയ്ക്കാനും മാർക്ക് ചെയ്യാനും പെൻസിൽ തന്നെ യൂസ് ചെയ്യാം അഥവാ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രത്യേക ഒരു ഇങ്കിലോ ലെറ്ററിലോ ഒക്കെ ഒരു കുറച്ച് കളർഫുള്ളൊക്കെ ആക്കണം തോന്നുകയാണെങ്കിൽ മാത്രം അത് വരച്ച് കഴിഞ്ഞ് ഗ്രാഫോ പിക്ചർ കംപ്ലീറ്റ് ആയി മിസ്റ്റേക്ക് ഒന്നും ഇല്ലാന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം നിങ്ങൾ എന്തെങ്കിലും കളറോ അല്ലെങ്കിൽ കളർ പെന്നോ പെൻസിലോ മറ്റോ ഉപയോഗിക്കുക ആക്ച്വലി അതിൻ്റെ ആവശ്യമില്ല ആ ഭാഗങ്ങളും പാർട്ടും ഒക്കെ വ്യക്തമായാൽ മാത്രം മതി എങ്കിലും നിങ്ങൾ ഉറപ്പിക്കുക പരമാവധി നിങ്ങൾ പെൻസിൽ മാത്രം യൂസ് ചെയ്യുക അതിൻ്റെ കൂടെ ഉറപ്പിക്കുന്ന വേറൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഏത് പിക്ചർ ആവട്ടെ ഗ്രാഫ് ആവട്ടെ ഇത് നമുക്ക് എക്സാമിന് കാരണം ക്ലാസ്സിൽ നിന്ന് ടീച്ചേഴ്സ് പഠിപ്പിക്കുമ്പോൾ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയുകയും നമ്മുടെ നോട്ട്സിൽ അല്ലെങ്കിൽ നമ്മുടെ റെക്കോർഡിലൊക്കെ വരച്ച് വെക്കുകയൊക്കെ ചെയ്ത കുറേ ഗ്രാഫ് പിക്ചേഴ്സ് ഒക്കെ ഉണ്ട് അങ്ങനെ എക്സാമിന് റിപ്പീറ്റഡ്ലി മുൻ വർഷങ്ങൾ വന്നാൽ വരാൻ സാധ്യതയുള്ളതൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് വരച്ച് നോക്കണം അല്ലാതെ നോക്കി മനസ്സിലാക്കിയാൽ പോരാ പിക്ചേഴ്സ് ഗ്രാഫൊക്കെ നമ്മൾ വരച്ച് നോക്കി നമ്മുടെ കൈവഴക്കം വന്നാൽ മാത്രമേ എക്സാം കൊണ്ട് നമുക്ക് പെട്ടെന്ന് വരയ്ക്കാൻ പറ്റുള്ളൂ നമ്മൾ നോക്കി മനസ്സിലാക്കിയതാണെങ്കിൽ പോലും ചിലപ്പോൾ എത്ര നമ്മുടെ മനസ്സിൽ പിക്ചർ ഉണ്ട് എന്ന് പറഞ്ഞാലും ചിലപ്പോൾ വരയ്ക്കുമ്പോൾ ആ ക്ലാരിറ്റി പെട്ടെന്ന് വരണമെന്നില്ല കുറേ തവണ വരച്ച് മായ്ച്ചു നോക്കാൻ നമുക്ക് സമയമില്ലല്ലോ അതുകൊണ്ട് നമുക്ക് എക്സാമിന് വരാൻ സാധ്യതയുള്ള ഗ്രാഫ് അല്ലെങ്കിൽ പിക്ചറൊക്കെ നമ്മൾ പലതവണ വീട്ടിൽ നിന്ന് വരച്ച് നോക്കുക അതായത് പഠിക്കുന്ന സമയത്ത് പിക്ചർ ഗ്രാഫ് വരച്ച് തന്നെ നോക്കിയിരിക്കണം അല്ലാതെ നോക്കി മനസ്സിലാക്കിയ പോരാ വരച്ച് പാർട്ടൊക്കെ മാർക്ക് ചെയ്ത് ലൊക്കേറ്റ് ചെയ്തിട്ട് നമ്മൾ പഠിച്ചിരിക്കണം അതായത് നമ്മൾ സാധാരണ നമ്മൾ പറയില്ലേ അതായത് സ്കില്ലാണ് ഈ വരക്കുക എന്നൊക്കെ പറഞ്ഞാൽ നല്ല പെർഫെക്ഷനിലേക്ക് വരുന്നൊരു സ്കില്ലാണ് അത് നമ്മൾ ശ്രമിച്ചാൽ നമുക്ക് ആർക്കും പ്രാക്ടീസ് കൊണ്ട് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ വലിയ ചിത്രകാരന്മാരാവണമെന്നൊന്നുമില്ല ഒരു പിക്ചറോ ഗ്രാഫോ നമ്മുടെ പഠിത്ത സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട് വരക്കുന്നതിന് വലിയ ചിത്രകാരന്മാരാവണമെന്നില്ല നമ്മൾ വരച്ച് നോക്കി പ്രാക്ടീസ് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ ഓക്കെ അതിൻ്റെ കൂടെ നമ്മൾ ശ്രദ്ധിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ എക്കണോമിക്സിലാവട്ടെ സ്റ്റാറ്റിസ്റ്റിക്സിലാവട്ടെ മാത്സിലാവട്ടെ ഗ്രാഫ് വരയ്ക്കുമ്പോഴും ഒരു ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമുക്കറിയാം ഗ്രാഫ് എന്ന് പറയുമ്പോൾ ആദ്യം അവിടെ ഒരു എക്സ് ആക്സിസും വൈ ആക്സിസും ഉണ്ട് അപ്പോൾ എക്സ് ആക്സിസും വൈ ആക്സിസും എക്സ് ആക്സിസിലും വൈ ആക്സിസിലും എന്താണ് ആ പിക്ചർ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്ന് നമ്മളവിടെ അടയാളപ്പെടുത്തിയിരിക്കണം
ഗ്രാഫ് കർവ്സ് വരയ്ക്കുന്നതിന് മാത്രമല്ല ആ ഗ്രാഫ് എന്തിനെ പ്രതിനിധാനം ചെയ്യുന്നു, ആ പിക്ചർ എന്തിനെ പ്രതിനിധാനം ചെയ്യുന്നു, ആ ഗ്രാഫിന്റെ ഓരോ ആക്സിസിനും എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നത്. നമുക്കറിയാം ഇപ്പൊ ഒരു ചിലപ്പോൾ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട ഗ്രാഫ് ആണെങ്കിൽ പ്രോഡക്റ്റ് ആയിരിക്കും, ക്വാണ്ടിറ്റി ആയിരിക്കും. ഇപ്പോൾ ഡിമാൻഡ് കർവ് കാണിക്കുന്നത്, സപ്ലൈ കർവ് കാണിക്കുന്നത് പ്രൈസും ക്വാണ്ടിറ്റി ഡിമാൻഡും അല്ലെങ്കിൽ ക്വാണ്ടിറ്റി സപ്ലൈയും ആയിരിക്കും. കോസ്റ്റ് കർവ് ആണ് നമ്മൾ വരയ്ക്കുന്നതെങ്കിൽ എക്സ് ആക്സിസും വൈ ആക്സിസും നമ്മുടെ കോസ്റ്റും പ്രൊഡക്ഷനും ആയിരിക്കും കാണിക്കുന്നത്. അല്ലെങ്കിൽ ഓരോ ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴും ഉണ്ടാകുന്ന കോസ്റ്റ് ആയിരിക്കും, റവന്യൂ ആയിരിക്കും ചിലപ്പോൾ വൈ ആക്സിസിന്. അപ്പോൾ നമ്മൾ വരയ്ക്കുന്ന ഗ്രാഫിന്റെ എക്സ് ആക്സിനും വൈ ആക്സിനും എന്താണ് പ്രതിനിധാനം ചെയ്യുന്നതെന്ന് നമ്മൾ മാർക്ക് ചെയ്തിരിക്കണം. അത് ഈ മാർക്കിങ്ങിനൊക്കെ മാർക്കുണ്ട്. ആ അതൊക്കെ മാർക്ക് ചെയ്യുമ്പോഴാണ് ഈ ഗ്രാഫിനെ കുറിച്ച് കുട്ടിക്ക് നല്ല ധാരണയുണ്ട് എന്ന് വാല്യൂ ചെയ്യുമ്പോൾ മനസ്സിലാവുള്ളൂ. മാത്രമല്ല എക്സ് ആക്സിസും വൈ ആക്സിസും അവിടെ നമ്മൾ മാർക്ക് ചെയ്യുന്നതും ഗ്രാഫ് വരച്ചിട്ട് അതിന് പേരിടുന്നതും ലൊക്കേറ്റ് ചെയ്യുന്നതും ഓരോന്നിനും മാർക്കാണ്. ഒരു ഗ്രാഫിന് 5 മാർക്ക് ഉണ്ടെങ്കിൽ അവിടെ ഓരോ വരക്കുന്ന ഓരോ പോയിന്റിനും ഓരോ സ്റ്റെപ്പിനും ആയിട്ടാണ് ആ മാർക്ക് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഗ്രാഫ് വരക്കുമ്പോൾ അതിന്റെ എക്സ് ആക്സിസിൽ എന്താണ് വൈ ആക്സിസിൽ എന്താണ് എന്ന് നമ്മൾ മാർക്ക് ചെയ്തിരിക്കണം. ഒരു കർവ് ആണെങ്കിൽ ആ കർവിന്റെ ഷേപ്പ് ഏകദേശം കൃത്യമായിട്ട് തന്നെ വന്നിരിക്കണം. ആ കർവിന്റെ പേരെന്താണ്, ഇപ്പൊ ഇൻഡിഫറൻസ് കർവ് ആവട്ടെ, ഡിമാൻഡ് കർവ് ആവട്ടെ, സപ്ലൈ കർവ് ആവട്ടെ, അല്ലെങ്കിൽ കോസ്റ്റ് കർവ് ആവട്ടെ, മാർജിനൽ കോസ്റ്റ് ആവട്ടെ, ആവറേജ് കോസ്റ്റ് ആവട്ടെ, കോറിലേഷൻ കാണിക്കുന്നതാണെങ്കിൽ പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ, പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ, അല്ലെ നോ കോറിലേഷൻ, എന്താണ് നമ്മളവിടെ വരച്ചത് എന്ന് നമ്മളവിടെ എഴുതിയിരിക്കണം, നമ്മളവിടെ മാർക്ക് ചെയ്തിരിക്കണം. അല്ല നമ്മൾ എന്തെങ്കിലും ലെറ്റേഴ്സ് ആണ് കൊടുക്കുന്നതെങ്കിൽ ആ ലെറ്റർ എന്തിനെയാണ് കാണിക്കുന്നതെന്ന് റൈറ്റ് സൈഡിൽ ആ ലെറ്റർ ഇന്നതാണ് കാണിക്കുന്നത് എന്ന് നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് എഴുതിയിട്ടുണ്ടാവണം. അപ്പൊ നമ്മൾ വരച്ചിരിക്കുന്ന പിക്ചർ എന്തിനെ പ്രതിനിധാനം ചെയ്യുന്നു, എക്സ് ആക്സിസും വൈ ആക്സിസും എന്താണ് മാർക്ക് ചെയ്തിട്ടുള്ളത് എന്നൊക്കെ വ്യക്തമായി നമ്മൾ രേഖപ്പെടുത്തിയിട്ടുണ്ടാവണം. പിന്നെ പ്രത്യേകിച്ച് സയൻസിൽ ഫിസിക്സ് ആവട്ടെ, ബോട്ടണി ആവട്ടെ, സുവോളജി ആവട്ടെ, ഇവിടെയൊക്കെ വരുമ്പോൾ നമ്മൾ പിക്ചറിനെ കുറിച്ച് നല്ല ധാരണ, അതായത് വരച്ച് പ്രാക്ടീസ് ചെയ്ത് തന്നെ ആയിരിക്കണം. അത് ഓരോ ഭാഗവും ഓരോ പാർട്ടും എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നും, അല്ലെങ്കിൽ ഓരോ അവയവമാണ്, ഇപ്പൊ ബോട്ടണി സുവോളജി ഒക്കെ ആവുമ്പോൾ പ്ലാന്റിനെ കുറിച്ചാവട്ടെ, അല്ല മനുഷ്യന്റെ ഓരോ ഓർഗൻസിനെ കുറിച്ചാവട്ടെ, ഇതൊക്കെ വരക്കുമ്പോഴൊക്കെ അതിന്റെ ഓരോ ഭാഗവും അതിന് ഓരോ ഗ്രാഫിനും ഓരോ പിക്ചറിനും അതിൻ്റെതായ ഒരു ഷേപ്പുണ്ട്. അതെപ്പോഴും ഓർക്കണം, ആ ഷേപ്പ് വെച്ച് നമുക്ക് ഓർത്ത് വെക്കാം ആ ഷേപ്പ് അവിടെ വന്നിരിക്കണം. നമ്മൾ വരച്ചാൽ എക്സാക്ട് പെർഫെക്റ്റ് ഷേപ്പ് ഇല്ലെങ്കിലും ഏകദേശം ആ ഷേപ്പ് വന്നിട്ടുണ്ടാവണം, എന്നാലേ നമുക്ക് മാർക്ക് കിട്ടുള്ളൂ. ആ പിക്ചർ കാണുമ്പോൾ തന്നെ ഇത് ഇന്നതാണ്. ഇപ്പൊ ഒരു ഡിമാൻഡ് കർവ് കാണുമ്പോഴും സപ്ലൈ കർവ് കാണുമ്പോഴും അല്ലെങ്കിൽ ഒരു പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷന്റെ ഗ്രാഫിന്റെ കർവിന്റെ ഒരു ഷേപ്പ് കാണുമ്പോഴൊക്കെ കാണുമ്പോൾ തന്നെ ടീച്ചേഴ്സിന് മനസ്സിലാവും. അത് വെച്ചുകൊണ്ട് നിങ്ങളും അതുപോലെ ഓർത്തിട്ട് തന്നെ ആയിരിക്കണം പഠിക്കേണ്ടത്, അങ്ങനെ ആയിരിക്കണം നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്. അതുകൊണ്ടാണ് പറയുന്നത് ഇതൊക്കെ മുൻകൂട്ടി നമ്മൾ വരച്ച് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവണം എന്ന്. പ്രധാനമായും നമ്മൾ ഗ്രാഫ് വരക്കുമ്പോൾ ഇത്രയൊക്കെയാണ് ശ്രദ്ധിക്കാനുള്ളത്. അതായത് പെൻസിൽ മാത്രം പരമാവധി യൂസ് ചെയ്യാൻ, മാർക്ക് ചെയ്യുമ്പോഴും പെൻസിൽ തന്നെ യൂസ് ചെയ്യാൻ നമ്മൾ, പിന്നെ മുൻകൂട്ടി വരച്ച് പഠിച്ചിട്ടുണ്ടാവണം ആ പിക്ചർ എന്തിനെയാണ് പ്രതിനിധാനം ചെയ്യുന്നതെന്ന് നമ്മൾ അവിടെ എഴുതിയിട്ടുണ്ടായിരിക്കണം. പിന്നെ ഗ്രാഫിൽ ലൊക്കേറ്റ് ചെയ്യാൻ പറയുന്ന, അല്ലെങ്കിൽ പിക്ചറിൽ ലൊക്കേറ്റ് ചെയ്യാൻ പറയുന്ന പാർട്സ് ഒക്കെ കൃത്യമായി ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടാവണം. ഗ്രാഫ് വരക്കുമ്പോൾ എക്സ് ആക്സിസിനും വൈ ആക്സിസിനും എന്താണ് പ്രതിനിധാനം ചെയ്യുന്നതെന്ന് നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ടാവണം. പിന്നെ പ്രത്യേക ഒരു ഏരിയ വരുമ്പോൾ അവിടെ ഷെയ്ഡോ ഒക്കെ കൊടുക്കാനുണ്ടെങ്കിൽ ഷെയ്ഡ് കൊടുക്കാനും അല്ലെങ്കിൽ തിക്കൺ ചെയ്യാനും ഡാർക്ക് ചെയ്യാനും ഒക്കെ അങ്ങനൊരു ഭാഗം ഉണ്ടെങ്കിൽ അതൊക്കെ പ്രത്യേകിച്ച് നോട്ട് ചെയ്യത്തക്ക വിധത്തിൽ നമ്മൾ ലൊക്കേറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ടാവണം. ഇതൊക്കെയാണ് നമ്മൾ പ്രധാനമായും ഗ്രാഫ് വരക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഒരു പ്ലസ് ടു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആ എക്സാമിന്റെ ഇടയിൽ ഏതെങ്കിലും ഒരു പേപ്പറിനായിട്ട് നമ്മൾ ഗ്രാഫ് പിക്ചറും ഒക്കെ വരയ്ക്കേണ്ടി വരും. ഒരിക്കലും നമ്മളിത് വിട്ടുപോകരുത്, കാരണം ഏകദേശം നമ്മൾ വരച്ചതൊക്കെ ശരിയാണ്, മാർക്ക് ചെയ്ത് ശരിയാണെങ്കിൽ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ സാധ്യതയുള്ള ഒരു ഏരിയയാണ് പിക്ചർ അല്ലെങ്കിൽ ഗ്രാഫ് വരക്കുക എന്ന് പറഞ്ഞാൽ. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് നമ്മളൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് ഗ്രാഫ് അല്ലെങ്കിൽ പിക്ചർ വരക്കുക എന്ന് പറയുന്നത്. അതെല്ലാവരും ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ ഇതിനേക്കാൾ കൂടുതൽ ട്രിക്കൊക്കെ ടിപ്സൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും, ഞാൻ ഇതൊരു ഓർമ്മപ്പെടുത്തലായിട്ട് എടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ അതെല്ലാം ഓർത്ത് വെച്ച് നിങ്ങൾക്ക് ഈ വരുന്ന എക്സാമിന് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്ന എക്കണോമിക്സ് ആവട്ടെ, സയൻസ് സബ്ജക്റ്റ് ഉള്ളവരാകട്ടെ, കോമേഴ്സ് ഹ്യൂമാനിറ്റീസ് ഏത് സബ്ജക്റ്റ് ഉള്ളവരാകട്ടെ, എല്ലാവർക്കും ഈ ടിപ്സ് യൂസ് ചെയ്യാൻ പറ്റട്ടെ. അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലേക്ക് ഇത് ആഡ് ചെയ്യുക. ഗ്രാഫിന് പിക്ചറിന് പ്രത്യേക പ്രാധാന്യം കൊടുക്കുക, അതിന് അർഹിക്കുന്ന ഫുൾ മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്യുക. എന്തായാലും ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. അടുത്ത വീഡിയോ കാണുന്നവരേക്കും